സംസ്ഥാനത്ത് കൊറോണ വ്യാപനത്തിനിടെ പച്ചക്കറി വിലയും കുതിച്ചുയരുന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. പച്ചക്കറി ഉൽപാദന കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തതയിലാണെന്ന് സർക്കാർ പറയുമ്പോഴും കേരളത്തിനകത്ത് ഉൽപാദിപ്പിക്കുന്ന പച്ചക്കറിക്ക് നൽകേണ്ടി വരുന്നത് തീ വിലയാണ്. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പച്ചക്കറി വിപണന കേന്ദ്രത്തിലും വിലയുടെ കാര്യത്തിൽ കുറവൊന്നുമില്ല. ഓണം കഴിഞ്ഞത് മുതലാണ് സംസ്ഥാനത്ത് പച്ചക്കറികളുടെ വില ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങിയത്. 30 രൂപയായിരുന്ന 1 കിലോ തക്കാളി മൊത്ത വിപണിയിൽ 50ൽ എത്തിയിരിക്കുകയാണ്. ചില്ലറ വിൽപ്പനക്കാരിലേക്ക് ഇതെത്തുമ്പോൾ 60 വരെയാകുന്നുണ്ട്. കർണാടകയിലും തമിഴ്നാട്ടിലും ഉണ്ടായ മഴയിൽ തക്കാളി നശിച്ചതിനാൽ വിളവെടുപ്പ് കുറഞ്ഞതാണ് വില കയറ്റത്തിന് കാരണമെന്നാണ് മൊത്ത കച്ചവടക്കാർ പറയുന്നത്. മഴ നനഞ്ഞ തക്കാളി പെട്ടെന്ന് നശിക്കുന്നുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു. ഒരു പെട്ടി തക്കാളി വാങ്ങിയാൽ 2 കിലോ വരെ കേടാകുന്നതിനാലാണ് ചെറുവിപണിയിൽ വില കൂടാൻ കാരണമെന്നും ഇവർ പറയുന്നു. വെണ്ടയ്ക്ക് 45 രൂപ വരെയാണ് മൊത്തവില, എന്നാൽ ചില്ലറ വിൽപ്പനക്കാർ 70 രൂപ വരെ വാങ്ങുന്നുണ്ട്. ക്യാരറ്റിന് 75 രൂപയാണ് മൊത്തവില. മുരിങ്ങയ്ക്കാക്ക് കിലോയ്ക്ക് 70ന് അടുത്തെത്തിയിരിക്കുകയാണ്. സവാളയുടെ വിലയിൽ ജനങ്ങൾ കണ്ണുകൊള്ളുകയാണ്. കിലോയ്ക്ക് 25 രൂപയിൽ നിന്ന് 48ൽ എത്തി നിൽക്കുന്നു സവാള വില. കിലോയ്ക്ക് 40 രൂപയായിരുന്ന ചെറിയ ഉള്ളി 80ലും. ഇത്തരത്തിൽ എല്ലാ പച്ചക്കറികളുടെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം സാധാരണക്കാരന് ഇത് ഇരട്ടി ദുരിതമാണ് ഉണ്ടാക്കുന്നത്. 2 ദിവസം കൂടുന്തോറും സംസ്ഥാനത്ത് പച്ചക്കറികളുടെ വില ഇത്തരത്തിൽ ഉയരുകയാണ്. അതേസമയം സംസ്ഥാനം പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. എന്നാൽ ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്നോ മൈസൂരിൽ നിന്നോ പച്ചക്കറികൾ എത്തിയില്ലെങ്കിൽ മലയാളികളുടെ എണ്ണം മുടങ്ങുന്ന അവസ്ഥയാണ്. പയർ, കിഴങ്ങു വർഗ്ഗങ്ങൾ ഉൾപ്പെടെ ഭൂരിഭാഗം പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ളവ ലഭിക്കുന്നില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്കും വില കൂടുന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. പച്ചക്കറികൾ കേടുകൂടാതെ സംരക്ഷിക്കാനുള്ള വിപുലമായ സംവിധാനം ഒരുക്കുന്നുണ്ടെന്നും കർഷകർക്ക് വിത്ത്, വളം, നടീൽ വസ്തുക്കൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നുണ്ടെന്നുമാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഓണം പോലുള്ള വിശേഷ സമയങ്ങളിൽ മാത്രമാണ് ഹോർട്ടികോർപ്പ് പോലുള്ള സ്ഥലങ്ങളിൽ എല്ലാ പച്ചക്കറികളും ലഭിക്കുന്നത്. പച്ചക്കറി കൃഷിയിലേക്ക് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കോടികൾ മുടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും കർഷകർക്ക് ഇത് യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി.